അപ്പൊ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ചെമ്പനീർ പൂവിന്റെ കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സച്ചിയുടെയും രേവതിയുടെയും ആ ഒരുപാട് നാൾ കാത്തിരുന്ന അവരുടെ പ്രണയമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും ഈ ഒരാഴ്ച നമ്മുടെ ചെമ്പനീർ പൂവില് സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിലെ സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഭയങ്കരമായിട്ട് നമ്മൾ ഒരുപാട് പ്രേക്ഷകർ കാത്തിരുന്നതാണ് സച്ചിയും രേവതിയും ഒന്നിക്കണം, അവരുടെ ആ ഒരു പ്രണയ നിമിഷങ്ങൾ കാണണമെന്ന്. അതുപോലെയാണ് ഇപ്പൊ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നാള് അവർക്കിടയിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോ രേവതി സച്ചിയെ പ്രണയിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സച്ചിയും രേവതിയെ പ്രണയിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, രേവതിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ, അല്ലെങ്കിൽ ആരെങ്കിലും രേവതിയെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ സച്ചി എത്തും എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഈ ഒരാഴ്ചത്തെ നമ്മുടെ സച്ചിയുടെ പ്രകടനങ്ങൾ. എന്തായാലും ഇതോടുകൂടി ചന്ദ്രമതിയുടെ ചീട്ട് കീറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്തായാലും ഇതോടുകൂടി അത് മാത്രമല്ല, ശ്രുതിയുടെ ആ ഒരു രഹസ്യങ്ങൾ പുറത്താവാനുള്ള സാധ്യതകളുമുണ്ട്. നമ്മളെ ശ്രുതി അവിടെ വന്ന സമയത്തായിരുന്നു ആദിയും അമ്മയും അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇതൊന്നും ശ്രുതിക്ക് അറിയത്തില്ലായിരുന്നു, ഇവരിവിടെ ഉണ്ടോന്നോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. പക്ഷേ സച്ചിയെ മുൻപ് കണ്ടതുകൊണ്ട് തന്നെ, ശ്രുതിയെ കണ്ട ആ സമയത്ത് തന്നെ സച്ചി ശ്രുതിയെ പിടിക്കുകയും പിന്നെ അവൾ കള്ളിയാണ് എന്നൊക്കെ എല്ലാവരുടെ മുന്നിലും മുദ്രകുത്തിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയൊരു തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ സന്തോഷത്തോടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ടെങ്കിൽ പോലും സച്ചിയുടെയും രേവതിയുടെയും ആ ഒരു കല്യാണം ഒരു പുതിയൊരു കല്യാണം പോലെയാണ് അവർ ആ ഒരു ചടങ്ങ് നടത്തിയത്. അങ്ങനെ സന്തോഷത്തോടെയാണ് ആ ഒരു ചടങ്ങെല്ലാം കഴിഞ്ഞ് എല്ലാവരും യാത്രയായത്. പക്ഷേ ഇതിന്റെ ഇടയിലും ചന്ദ്രമതിക്ക് ഇഷ്ടമില്ലാതെ, സമ്മതമില്ലാതെ ഈ ഒരു ചടങ്ങ് നടത്തിയത് കൊണ്ട് തന്നെ രേവതിയെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ട്, രേവതിയെ തകർക്കാൻ വേണ്ടിയിട്ട് പല അടവുകളും നമ്മൾ ചന്ദ്രമതി പയറ്റുന്നുണ്ട്. അങ്ങനെ രേവതിയെ കൊണ്ട് ആ വീട് മുഴുവൻ വൃത്തിയാക്കണം, നീ എത്രയൊക്കെ സമയം വന്നാലും അടുക്കളയിൽ കയറരുത്, അല്ലെങ്കിൽ അരിപ്പാത്രത്തിലൊന്നും കൈയിടരുത് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും സച്ചിക്ക് അറിയത്തില്ല. ഇതിന്റെ കൂടെ തന്നെ നീ എന്തൊക്കെ ചെയ്താലും ഇവിടെ മുഴുവൻ തൂത്ത് വൃത്തിയാക്കണം, തുടച്ച് തറ ക്ലീൻ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. എന്നാൽ അത്രത്തോളം ഒരു എതിർപ്പും പറയാതെ, ഒരു തിരിച്ച് ഒരു വാക്കുപോലും പറയാതെ രേവതി അവിടെ മുഴുവൻ ക്ലീനാക്കി, നല്ല ക്ലീനാക്കി തറയെല്ലാം നല്ല തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവിടെയുള്ള എല്ലാ ജോലികളും രേവതി ഒരു മടിയും കൂടിയാതെയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത്രത്തോളം രേവതിയെ ദ്രോഹിക്കുന്ന ചന്ദ്രമതിക്ക് ഒരു തിരിച്ചടി കൂടിയാണ് ഇനി രണ്ടു ദിവസത്തിനകത്ത് വെച്ച് കിട്ടാൻ പോകുന്നത്. രേവതിയെ കൊണ്ട് ആ തറ തുടപ്പിച്ച ചന്ദ്രമതി തന്നെ ആ തറയിൽ മൂടുകുത്തി വീഴുന്ന രംഗങ്ങളാണ് കാണാൻ പോകുന്നത്. അതുമാത്രമല്ല, ഇനി രേവതിയെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സച്ചി പ്രത്യക്ഷപ്പെടും എന്ന് ഉറപ്പാണ്. കാരണം ചന്ദ്രമതിക്ക് ഒരു എട്ടിന്റെ പണിയും കൂടിയാണ് നമ്മൾ സച്ചി കൊടുക്കാൻ പോകുന്നത്. ഇതോടുകൂടി ചില രഹസ്യങ്ങൾ എന്തായാലും പുറത്താകും. എന്തായാലും ഇതുവരെ രേവതിയെ താഴ്ത്തി കെട്ടിക്കൊണ്ട് ശ്രുതിയാണ് ചന്ദ്രമതി പൊക്കിയെടുത്ത് വെച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇതോടുകൂടി ഈ ഒരു രണ്ട് ദിവസത്തോടുകൂടി ശ്രുതിയുടെ എല്ലാ രഹസ്യങ്ങളും പുറത്താകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതുമാത്രമല്ല, സച്ചിയുടെയും രേവതിയുടെയും ഒരു പുതിയ ജീവിതവും സുധിയുടെ ആ ഒരു കള്ളത്തരങ്ങൾ പുറത്താകുകയും സുധിയെ അടിച്ചു പുറത്താക്കാനുള്ള സാധ്യതകളും ഉണ്ട്. അതുമാത്രമല്ല, നമ്മുടെ രേവതിയുടെ ആ ഒരു സങ്കടങ്ങൾക്ക് കൂട്ടായിട്ട് താങ്ങായിട്ട് സച്ചിന് നിൽക്കാൻ പോവാണ്. അവരുടെ പുതിയ ജീവിതമാണ്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. ഒരിക്കും ടാറ്റ ബൈ.